ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ്. സോ അത് മൂവീസ് അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് പറയുന്നിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് എന്താണെന്നുള്ളത് പറയാനായിട്ട് നോക്കാമെന്നുള്ള അതിൽ ആദ്യമേ പറയാനുള്ളത് നമ്മുടെ ശിവകാർത്തികേയൻ്റെ അടുത്ത സിനിമയാണ്. അടുത്ത സിനിമ നമ്മുടെ രാക്ഷസൻ സിനിമയെടുത്ത ആ ഡയറക്ടർ റാംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാര്യങ്ങളൊരു ന്യൂസ് വരുന്നുണ്ട്. റാംകുമാർ അടുത്ത് ശിവകാർത്തികൻ വെച്ചൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളതും അതിനെപ്പറ്റിയിട്ടുള്ളൊരു ഒഫീഷ്യൽ അപ്ഡേറ്റും ഉടനെ വരുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. നെക്സ്റ്റ് എന്തായിരിക്കും സിനിമ തയ്യാറാവാനൊരു സാധ്യത. ജോജു ജോർജിൻ്റെ പീസ് എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ഔട്ടായിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ബേസിലെ റിലീസിന് വരാൻ പോകുന്ന ഒരു സിനിമയാണ്. നെക്സ്റ്റ് ഇയറിലായിരിക്കും നമുക്ക് റിലീസിന് വരാം. അതിൻ്റെ അതുപോലെ തന്നെ ജോജു ജോർജ് നായകനായിട്ട് വരുന്ന മധുരം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഔട്ടായിട്ടുണ്ട്. സിനിമ നമുക്ക് ഒ ടി ടിയിലായിരിക്കും റിലീസിന് വരാം എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും, ഈ ഒരു വർഷം തന്നെ വരുന്നതായിരിക്കും. തുറമുഖം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ നിതിൻ പോളി നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. സിനിമയിൽ ജോജു ജോർജിൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ നമുക്ക് ഔട്ടായിട്ടുണ്ട്. സിനിമ നമുക്ക് ഈ ഒരു വർഷം തന്നെ തിയേറ്ററിൽ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ആൾമോസ്റ്റ് കൺഫേംഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ടു കൺട്രീസ് എന്ന് പറയുന്നൊരു സിനിമ റാഫിയുടെ സിനിമയായിരുന്നു. സോ ആ ഒരു സിനിമയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ആ ഒരു കോംബോയിൽ ദിലീപ് അടുത്ത് വീണ്ടും ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ ഒരു പേരായിട്ട് നമുക്ക് റൂമറായിട്ട് കേൾക്കുന്നത് ഹി ആൻഡ് ഷീ എന്നാണെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നത്. 2022 ഫെബ്രുവരിയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സാധ്യത എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. മേ ബി നെക്സ്റ്റ് ഒരു ടു കൺട്രീസ് ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. ഹൃദയം എന്ന് പറയുന്നൊരു സിനിമ പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ദർശനൊക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ഒരു ടീസർ ഗാനം നമുക്ക് ഔട്ടായിട്ടുണ്ട്. സിനിമ നമുക്ക് ഈ ഒരു വർഷം തന്നെ റിലീസിന് വരും. 25 6 മണിക്ക് നമുക്ക് സിനിമയുടെ ആദ്യ ഗാനം വരും എന്നുള്ളൊരു കാര്യങ്ങളും കൺഫേം ആക്കിയിട്ടുണ്ട്. ജാനുവരിയിലാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. 16 സിനിമ സോങ്ങുകളാണ് ഈ ഒരു സിനിമയിലുള്ളത്. 12th മാൻ എന്ന് പറയുന്നൊരു സിനിമയുടെ എഡിറ്റിംഗ് ഫൈനലായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡിസംബറിലായിരിക്കും സിനിമ റിലീസിന് വരിക എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആമസോൺ പ്രൈമിലാവാനൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഡബിങ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. പുഴു എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ മമ്മൂട്ടി നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. സോ നമ്മുടെ പാർവതി തിരുവോത്ത് വരുന്നത്. രചന ശർഷാദാണ് ഈ ഒരു സിനിമ തയ്യാറാക്കുന്നത്. ഇതിനകത്ത് വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് മമ്മൂട്ടി വരുന്നത്. സിനിമയുടെ ഒരു ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റാണ് സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമയ്ക്ക് വമ്പനായിട്ടുള്ള ഒരു OTT ഓഫർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. റിലീസിന് തിയേറ്ററിലാണോ അതോ OTTയിലാണോ വരുന്നത് എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഈ ഒരു വർഷം സിനിമ എന്തായാലും നമുക്ക് വരില്ല എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. കാത്തിരിക്കാം. ജയ് ഭീം എന്ന് പറയുന്നൊരു സിനിമ സൂര്യ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. രജിശാൻ വിജയൻ ഈ ഒരു സിനിമയുടെ നായികയായിട്ട് വരുന്നുണ്ട്. വളരെ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ട്രെയിലർ. നവംബർ 2 സിനിമ നമുക്ക് ആമസോൺ പ്രൈമിൽ റിലീസിന് വരുന്നത്. കാത്തിരിക്കാം. എല്ലാം ശരിയാകും എന്ന് പറയുന്നൊരു സിനിമ ആസിഫ് അലി നായകനായിട്ട് വരുന്ന, രജിശ വിജയൻ നായികയായിട്ട് വരുന്നൊരു പൊളിറ്റിക്കൽ റൊമാൻറ്റിക് ജേണൽ വരുന്നൊരു സിനിമയാണ്. സിനിമ നമുക്ക് നവംബർ 19 റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കൺഫേം ആക്കിയിട്ടുള്ളത്. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഗോൾഡ് എന്ന് പറയുന്നൊരു സിനിമ പൃഥ്വിരാജ് കുമാർ നായകനായിട്ട് വരുന്ന, എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ അജ്മൽ അമീർ, എൻ്റെ അതുപോലെ തന്നെ മാൻതാരയൊക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറായിരിക്കും റിലീസിന് വരിക എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. രാധേ ശ്യാം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ പ്രഭാസ് നായകനായിട്ട് വരുന്നൊരു സിനിമയുടെ ടീസർ, ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ ടീസർ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. 2022 ജാനുവരി 14 സിനിമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ടൈപ്പ് ടീസറാണെന്ന് നമുക്ക് ക്യാരക്ടർ ടീസറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമയുടെ ഹൈപ്പ് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും എത്ര പേര് ഈ ഒരു സിനിമ കണ്ടിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളത്. കമന്റിലെ ലീവിയ 1 എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ മമ്മൂട്ടി നായകനായിട്ട് വന്നൊരു സിനിമയാണ്. തമിഴ്നാട്ടിലെ കലരിങ്ങ TVയിൽ സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന TRP റേറ്റിംഗ് 0.51 എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. വളരെ കുറവാണ്. മരക്കാർ അറബിക്കണ്ണലിൻ്റെ സിംഹം എന്ന് പറയുന്നൊരു സിനിമ OTTയിലാണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് സിനിമ ഒരു ഹൈബ്രിഡ് റിലീസിനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല. ഹൈബ്രിഡ് റിലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ OTTയിലും തിയേറ്ററിലും ഒരുപോലെ റിലീസിന് വരുന്നൊരു സിനിമ. അപ്പോൾ അങ്ങനെ ഒരു റിലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതുവരെയ്ക്ക് നമുക്ക് കേൾക്കുന്നത് സിനിമ നമുക്ക് തിയേറ്ററിൽ തന്നെ ആയിരിക്കും റിലീസിന് വരുന്നത്. ബട്ട് 100% ഒക്കുപെൻസിയിലായിരിക്കും അടുത്ത വർഷമായിരിക്കും വരുന്നത്. കാത്തിരിക്കാം. മമ്മൂട്ടി നായകനായിട്ട് വരുന്ന ലീഡിംഗ് റോളിൽ വരുന്ന ഒരു തെലുങ്ക് മൂവിയാണ് ഏജൻറ്റ് എന്ന് പറയുന്നൊരു സിനിമ. അഖിലക്കിനേനിയാണ് ലീഡിംഗ് റോളിൽ വരുന്നത്. 10 കോടി രൂപയാണ് സിനിമയ്ക്ക് മമ്മൂട്ടി മേടിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. സിനിമയുടെ ഫാൻ മെയ്ഡ് പോസ്റ്റർ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇയറിലായിരിക്കും സിനിമ നമുക്ക് റിലീസിന് വരാം എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. എത്ര പേര് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് കമൻറ്റിലെ ലീവിയ. തിങ്കളാഴ്ച എന്ന് പറയുന്ന മലയാളം സിനിമ, സോ ആ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സിനിമ നമുക്ക് റിലീസിന് വരുന്നത് സോണി ലിവിലാണ്, എക്സ്പെഷ്യലി എന്ത് ചെയ്യുന്നത്.
ഈ വരുന്ന നവംബർ മാസം തന്നെ നമുക്ക് സിനിമ റിലീസിന് വരും. സോ എത്ര പേര് ഈ ഒരു സിനിമ കണ്ടിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കമൻറ്റിൽ എഴുതിയ. ആൻഡ് കുറുപ്പ് എന്നുള്ള സിനിമ നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ട് വന്ന ഒരു സിനിമയാണ്. നവംബർ 12th നമുക്ക് സിനിമ റിലീസിന് വരാമെന്നുള്ളൊരു കാര്യങ്ങൾ ആൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ സിനിമയുടെ ഒരു ട്രെയിലർ നമുക്ക് വരുന്നതായിരിക്കും. കാത്തിരിക്കാം. ആൻഡ് കാവൽ എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ സുരേഷ് ഗോപി നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. നവംബർ 24th സിനിമ നമുക്ക് തിയേറ്ററിൽ റിലീസിന് വരാം എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ പ്രൊമോഷനൊക്കെ ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഈഷോ എന്ന് പറയുന്നൊരു സിനിമ ജയസൂര്യ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. വളരെ വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയൊരു പേര് കൂടിയാണ് ഈഷോ എന്ന് പറയുന്നത്. തിയേറ്ററിലായിരിക്കും സിനിമ റിലീസിന് വരിക. സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് വിട്ടുപോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഡിസംബറിലാണ് സിനിമ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. കേശു ഇവനിൻ്റെ നാഥൻ എന്ന് പറയുന്നൊരു സിനിമ ദിലീപ് നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. ഉർവശിയൊക്കെ വരുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. സിനിമ പറ്റിയിട്ട് നമുക്ക് കേൾക്കുന്നത് ഡിസംബറിലായിരിക്കും സിനിമ റിലീസ് ചെയ്യാനായിട്ട് സാധ്യത തിയേറ്ററിൽ എന്നുള്ളൊരു കാര്യങ്ങളാണ്. ഒ ടി ടിക്ക് എന്തായാലും സിനിമ പോകില്ല. സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ഒക്കെ വിട്ടുപോയിട്ടുണ്ട്. വളരെ വലിയ രീതിയിൽ കാത്തിരിക്കുന്ന ഒരു കോമഡി ഫാമിലി ചാനലിൽ വരുന്നൊരു സിനിമയാണ്. കനകം കാമിനി കലഹം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ നിവിൻ പോളി നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം ട്രെൻഡിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നവംബർ 12th ഡിസ്നി പ്ലസ് ഓടിച്ചാണ്ട് സിനിമ റിലീസിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതൊരു ഫാമിലി മൂവി കൂടിയായിരിക്കും. വളരെ വലിയ രീതിയിലൊരു കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എത്ര പേര് കാത്തിരം. നമ്മുടെ തീർപ്പ് എന്ന് പറയുന്നൊരു സിനിമ പൃഥ്വിരാജ് സുകുമാരൻ ഇന്ദ്രജിത്തൊക്കെ തന്നെ ലീഡിംഗ് റോളിൽ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഫൈനലിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിലാണ് സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. ഒ ടി ടിയിലായിരിക്കും എന്നുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. ഒ ടി ടിയിലാണോ തിയേറ്ററിലാണോ എന്നുള്ളൊരു കാര്യങ്ങളെ പറ്റിയിട്ട്. അൽഫോൻസ് പുത്രൻ അടുത്ത് ചെയ്യാൻ പോകുന്നൊരു സിനിമ പാട്ട് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പാട്ട് ഫസിലും നയൻതാരയൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നെക്സ്റ്റ് മന്ത് ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവി ആയിരിക്കും. മോഹൻദാസ് എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ വിഷ്ണു വിശാൽ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. സോ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സിനിമയുടെ ഒരു സെക്കൻഡ് ലുക്ക് നമുക്ക് റീസെൻ്റ് ടൈമിലായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നത്. വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അതേസമയത്ത് നമുക്ക് FIR എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. വിഷ്ണു വിശാലിൻ്റെ ഒരു സിനിമയാണ്. സോ ആ ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് മോഹൻദാസ് എന്ന് പറയുന്നൊരു സിനിമ റിലീസിന് വരിക. ഈ മോഹൻദാസ് എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരു ആൻറ്റി വില്ലനായിട്ടാണ് അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ ആയിട്ടാണ് നമ്മുടെ വിഷ്ണു വിശാൽ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഈ FIR എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറായിരിക്കും റിലീസിന് വരിക. തിയേറ്ററിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മോഹൻദാസ് റിലീസ് ചെയ്യാനായിട്ട് കുറച്ചധികം വൈകും എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഖുറാൻ്റെ അനേകെ എന്ന് പറയുന്നൊരു സിനിമ സോ ആ ഒരു സിനിമ 2022 മാർച്ച് 31 വരും. തിയേറ്ററിൽ എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ് ആയുഷ്മാൻ ഖുറാൻ്റെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്ന് പറയുന്നൊരു സിനിമ പൂജ ഹെഗ്ഡെ അഖിൽ അക്കിനേനെയൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഒരു ടോട്ടൽ കളക്ഷനായിട്ട് 45 കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഹിറ്റിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നവംബർ 12 അഹ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. തെലുങ്ക് ലാംഗ്വേജിൽ എന്നാങ്ക സാർ ഉണ്ട് സത്തം എന്ന് പറയുന്നൊരു തമിഴ് മൂവി OTTയിൽ ഒക്ടോബർ 29 പെൻഡുകോട്ടയിലും സോണിയിലും റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ് എന്നുള്ളതും മറ്റൊരു ഫാക്റ്റാണ്. 777 ചാർലി എന്ന് പറയുന്നൊരു സിനിമ രാക്ഷസ് ഷെട്ടി നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. ഡിസംബർ 31 തിയേറ്ററിൽ റിലീസിന് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ്. ഇതിൻ്റെ എല്ലാ പോസ്റ്ററും ഒക്കെ തന്നെ ട്രെൻഡിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ രാക്ഷസ് ഷെട്ടി വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ബട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. ലക്ഷ്യ എന്ന് പറയുന്നൊരു സിനിമ നാഗസൂര്യ ലീഡിംഗ് റോൾ വരുന്നൊരു മൂവിയാണ്. ഈ ഒരു മൂവി നമുക്ക് എന്ത് ചെയ്യുന്നത് തെലുങ്ക് മൂവിയാണ്. 2021 നവംബർ 12 നമുക്ക് റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവി ആയിരിക്കും. മഞ്ജി എന്ത് ചെയ്യുന്നുണ്ട് റോജു ലക്ഷനെ എന്ന് പറയുന്നൊരു സിനിമ സന്തോഷ നായകനായിട്ട് വരുന്നൊരു മൂവിയാണ്. സോ 4 നവംബറിന് 2022 ഈ ഒരു സിനിമ തെലുങ്കിൽ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. റൗഡി ബോയ്സ് എന്ന് പറയുന്നൊരു സിനിമ ആശിഷ് റെഡ്ഡി ആൻഡ് അതുപോലെ തന്നെ അനുപമ പരമേശ്വരൻ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. നവംബർ 19 തിയേറ്ററിൽ ഈ ഒരു സിനിമ റിലീസ് വരും എന്നുള്ളത് കാര്യങ്ങൾ കൺഫേം ആക്കിയിട്ടുണ്ട്. ഖനി എന്ന് പറയുന്നൊരു സിനിമ വരുൺ തേജ നായകനായിട്ട് വരുന്നൊരു ബോക്സിംഗ് മൂവിയാണ്. ഡിസംബർ മാസം 30 2021 ഈ ഒരു സിനിമ റിലീസ് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുഷ്പക വിമാനം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ആനന്ദ് ദേവർകൊണ്ട നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. രണ്ടാമത്തെ ഒരു സിനിമയാണ് ആനന്ദ് ദേവർകൊണ്ടയുടെ. നവംബർ 12 ഈ ഒരു സിനിമ റിലീസ് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. തിയേറ്ററിൽ മായോൻ എന്ന് പറയുന്നൊരു സിനിമ സിബിരാജ് ലീഡിംഗ് റോളിൽ വരുന്ന കന്യ രവീന്ദ്രനൊക്കെ ലീഡിംഗ് റോളിൽ വരുന്നൊരു സിനിമയാണ്. നവംബർ മാസം ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ആക്കിയിട്ടുണ്ട്. കാത്തിരിക്കാം ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. രാജ വിക്രമാർക്ക എന്ന് പറയുന്നൊരു സിനിമ കാർത്തികേയ നായകനായിട്ട് വരുന്നൊരു ക്രൈം ജേണലിൽ വരുന്നൊരു സിനിമയാണ്. തന്നെയാണ് നായികയായിട്ട് വരുന്നത്. 12 നവംബറിന് ഈ ഒരു സിനിമ റിലീസിന് വരും തിയേറ്ററിൽ എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. സമ്മതമേ എന്ന് പറയുന്നൊരു സിനിമ ഒരു മ്യൂസിക്കൽ ജേണിയിൽ വരുന്നൊരു മൂവിയാണ്. സോ ഇത് നമുക്ക് നവംബർ മാസം
റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. സോ എന്തായാലും നമുക്ക് കാത്തി വയ്ക്കാം. കിലാഡി എന്ന് പറയുന്നൊരു സിനിമ, രവി തേജ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ഡബിൾ റോളാണ് രവി തേജ ഈ ഒരു സിനിമയിൽ വരുന്നത്. ഒരു ക്രൈം ജേണൽ വരുന്നൊരു സിനിമയാണ്. നവംബർ മാസം സിനിമ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. വരുട് കവലയുന്നു എന്ന് പറയുന്നൊരു സിനിമ, ഇത് നാഗസൂര്യ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. 29th ഒക്ടോബർ 2021 തിയേറ്ററിൽ ഈ ഒരു സിനിമ റിലീസ് വരും എന്നുള്ളത് കാര്യങ്ങൾ കൺഫേം ആക്കിയിട്ടുണ്ട്. റൊമാൻറ്റിക് എന്ന് പറയുന്നൊരു മൂവി, ആകാശ് സൂരി ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. 29th ഒക്ടോബർ 2021 തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലി ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്.